മുളകുപൊടി നമ്മൾ ഇടുവാണ്. മുളകുപൊടി ഇട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും നമ്മൾ അടുത്തതായിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ പൊടികളൊക്കെ കരിയാണ്ട് നോക്കണം. മല്ലിപ്പൊടി ഇട്ടിട്ട് നമുക്ക് അത് ഒന്ന് ഇളക്കി എടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ഇടുവാണ്. സാമ്പാർ പൊടി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് സാമ്പാറിൽ ഇട്ട് കൊടുക്കാനായിട്ടാണ്. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ പൊടിയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കായപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ കഷ്ണങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ടതിന് ശേഷം നമുക്കത് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇടാതെ ബാക്കി വെച്ചിരിക്കുന്ന ബാക്കി പച്ചക്കറികളും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളത് മാറ്റി വെച്ചത് അതിന് വേവ് കുറച്ച് വേവേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് വെന്ത് പോകുന്നതുകൊണ്ടാണ് നമ്മളത് മാറ്റി വെച്ചത്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതിൽ സവോളയൊന്നും ചേർത്തിട്ടില്ല, കുഞ്ഞുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ കഷ്ണങ്ങൾ എന്തായി നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരുന്ന ആ സാമ്പാർ പൊടിയെല്ലാം നമുക്കിതിലേക്കൊന്ന് ഇട്ട് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കഷ്ണങ്ങളൊക്കെ ഒടയാത്ത വിധത്തിൽ വേണം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാൻ. ഇപ്പം നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നല്ലതുപോലെ ഇവിടെ യോജിച്ചിട്ടുണ്ട്. നമുക്കിനി അത് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന സാമ്പാർ പൊടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സാമ്പാർ പൊടി നമ്മളിപ്പോൾ ഇട്ട് കൊടുത്താൽ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറവ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൽ ഞാൻ ഉള്ളി, ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അടി